Payyanur Palaya bus standile auto standil Tirthum Vyathasthamaya oru auto rickshayundu. Stampukaludeyum Nanayangaludeyum Aburva Shekharamulla oru auto rickshaw Sanjarikkunna oru cheriya museum aanu. Kunjimangalam Kandangulangara Swadeshi Sumesh Damodaranaanu ee auto museyathinte udama. Kunjimangalam Kandangulangara Swadeshiyaya Sumesh Damodarante auto rickshayku pinnil valiya velutha aksharangalil ingane ezhuthittundu. Auto museum. 30 രാജ്യങ്ങളുടെ 300 ഓളം സ്റ്റാമ്പുകളും 25 രാജ്യങ്ങളുടെ 150 നാണയങ്ങളും സഞ്ചരിക്കുന്ന ഈ മുച്ചക്ര മ്യൂസിയത്തിലുണ്ട്. 150 രാജ്യങ്ങളുടെ 6000 സ്റ്റാമ്പുകൾ കൈവശമുണ്ടെങ്കിലും ഓട്ടോയിൽ ഇത്രയേ വയ്ക്കാറുള്ളൂ. 2017ൽ ഓട്ടോയിൽ നിന്ന് 10,000 രൂപയോളം വില വരുന്ന ബ്രിട്ടീഷ് ഇന്ത്യയിലെ വെള്ളി നാണയങ്ങൾ മോഷണം പോയിരുന്നു. ഇതിനുശേഷമാണ് ഓട്ടോയിൽ നിന്ന് വലിയൊരു ഭാഗം നാണയങ്ങളും സ്റ്റാമ്പുകളും മാറ്റിയത്. 43-കാരനായ സുമേഷ് 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് വിവിധ വസ്തുക്കളുടെ ശേഖരണം ഹോബിയാക്കിയത്. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനുമായ ടി പി പത്മനാഭൻ മാസ്റ്ററുടെ പ്രചോദനത്തിൽ പക്ഷിത്തൂവൽ ശേഖരിച്ചുകൊണ്ടായിരുന്നു തുടക്കം. പിന്നെ തീപ്പെട്ടി ചിത്രമായി. പിന്നീടത് നാണയത്തിലും സ്റ്റാമ്പിലുമെത്തി. 75-ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സർക്കാർ ഇറക്കിയ പ്രത്യേക സ്റ്റാമ്പ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണിപ്പോൾ സുമേഷ് ഉള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സിനിമാ താരം സുരേഷ് ഗോപിയും വരെയുള്ളവരിൽ നിന്നും ലഭിച്ച അഭിനന്ദന കത്തുകളും ഓട്ടോഗ്രാഫുകളും നിധി പോലെ ഓട്ടോയ്ക്കകത്ത് ഇദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ട്. കണ്ടംകുളങ്ങരയിലെ വിമുക്തഭടനായ കെ വി ദാമോദരന്റെയും കെ സുലോചനയുടെയും മകനാണ്. ഭാര്യ സൗമ്യ, സാവന്ത് ശ്രീലക്ഷ്മി എന്നിവരാണ് മക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.